അസ്സാം വലൈക്കും മൈമുന്സ് കിച്ചണിൽ ഇന്ന് കാണിക്കുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള മുട്ടമാലയാണ് മലബാർക്കാരുടെ സൽക്കാര വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മുട്ടമാല അപ്പം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പതിനഞ്ച് മുട്ടയാണ് അപ്പം ആദ്യം മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കണം അതിനായി ഓരോ മുട്ടയും ഉടച്ചെടുത്ത് വെള്ള ഒരു പാത്രത്തിലും മഞ്ഞ വേറൊരു പാത്രത്തിലേക്കും മാറ്റി വെക്കണം മഞ്ഞ വേറൊരു പാത്രത്തിൽ ഇടുമ്പോൾ അതിന് മുകളിലൊരരിപ്പ വെച്ച് മഞ്ഞ ഇട്ട് കൊടുത്ത് അരിച്ചെടുക്കാം കാരണം മഞ്ഞയിലൊരു പാട ഉണ്ടാവും അപ്പോൾ അത് പോയി കിട്ടിയാൽ മാത്രമേ സ്മൂത്തായി മാലയായി കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ അരിച്ചെടുത്ത മഞ്ഞയാണിത് ഇത് നന്നായി അടിച്ച് മിക്സാക്കി വെക്കണം ഇനി നമുക്ക് മാല ഉണ്ടാക്കാനായി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനായി രണ്ടര കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് വെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കാൻ വെക്കണം തിളച്ച് വരുമ്പോൾ കാൽ ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുക പഞ്ചസാരയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയാണ് പാൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ നന്നായി തിളച്ച് വരുമ്പോൾ മുകളിലേക്ക് പാട കയറി വരും അപ്പോൾ അത് നന്നായി കോരി മാറ്റി കളയണം ഇനി മാല വലിക്കാനായി ഞാനിവിടെ പ്ലാവിലയാണ് എടുത്തിരിക്കുന്നത് പ്ലാവില ഒരു കോൺ ഷേപ്പാക്കി ഷുഗർ സിറപ്പിന് മുകളിൽ വെച്ച് മഞ്ഞ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം ഒരു രണ്ട് മൂന്ന് തവണ ഇതുപോലെ നമുക്ക് മഞ്ഞ ഒഴിച്ചു കൊടുത്ത് ഷുഗർ സിറപ്പിൽ ചുറ്റിച്ചു കൊടുക്കാം ഇതുപോലെ നന്നായി തിളച്ചു വരുന്ന ഷുഗർ സിറപ്പിലേക്ക് വേണം മുട്ടയുടെ മഞ്ഞ ഒഴിച്ച് മാല തയ്യാറാക്കിയെടുക്കാൻ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച ശേഷം നമുക്ക് അരിപ്പക്കയലുകൊണ്ട് മാല പ്ലേറ്റിലേക്ക് മാറ്റാം ഇങ്ങനെ പ്ലേറ്റ് കുറച്ച് ചരിച്ചു വെച്ചാൽ മാലയിൽ കൂടുതലായുള്ള ഷുഗർ സിറപ്പ് ഇറങ്ങിക്കിട്ടും ഇനി ഇതുപോലെ എല്ലാ മാലയും ചെയ്ത ശേഷം നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഒന്ന് വിടർത്തി കൊടുക്കാം കാരണം ചൂടാറി കിട്ടാനും പിന്നെ ഒരു നൂല് പോലെ മാല പോലെയായി കിട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് മുട്ട ചെറുക്ക അല്ലെങ്കിൽ പിഞ്ഞാണത്തപ്പം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നേരത്തെ മാറ്റിവെച്ച മുട്ടയുടെ വെള്ളയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഒരു മിക്സിയിലേക്ക് മാറ്റാം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു ഏലക്കായ നേരത്തെ നമ്മൾ മുട്ടമാല വലിച്ച ഷുഗർ സിറപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സാക്കിയ ശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊരു സ്റ്റീമറിൽ ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പിഞ്ഞാണത്തപ്പം അല്ലെങ്കിൽ മുട്ട സുർക്ക തയ്യാറായി ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുട്ട സുർക്കയുടെ മുകളിൽ മുട്ടമാല വെച്ച് സേർവ് ചെയ്യാം ഞാനിപ്പോൾ ഒരു റൗണ്ട് കട്ടർ ഉപയോഗിച്ചാണ് പിഞ്ഞാണത്തപ്പം കട്ട് ചെയ്തിരിക്കുന്നത് അതിന് മുകളിൽ കുറച്ച് മുട്ടമാല വെച്ചു ഇനി ഇതുപോലെ എല്ലാം ചെയ്ത ശേഷം മുകളിൽ ചെറീസ് ടൂട്ടി ഫ്രൂട്ടി എന്നിവ വച്ച് നമുക്ക് അലങ്കരിച്ച് സെർവ് ചെയ്യാം അങ്ങനെ മുട്ടമാലയും പിഞ്ഞാണത്തപ്പവും ഇവിടെ തയ്യാറായി വളരെ ടേസ്റ്റിയായ സൽക്കാര വിഭവം ഇവിടെ തയ്യാറായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് ഫോർ വാച്ചിങ്